ഞാൻ സ്വപ്ന. എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് സിബി കല്ലിങ്കൽ എന്നാണ്. എന്നെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് ഞാൻ സിബ്ജേട്ടനെ കുറിച്ച് പറഞ്ഞാണ് തുടങ്ങാൻ എനിക്ക് ഇഷ്ടം. സിബി, ഐ മാരിഡ് സിബി 22 years ago. എനിക്ക് തീരെ കൃഷി ഇഷ്ടമില്ലാണ്ടാണ് ഞാൻ ഈ മേഖലയിലേക്ക് കടന്നു വരുന്നത്. എങ്കിലും അത് സിബിയുടെ ഒരു എന്താ പറയുക, ഒരു കഴിവാണ് എന്നെ ഇന്ന് ഈ നിലയിലേക്ക് എന്നെ ട്രാൻസ്ഫോം ചെയ്തെടുത്തത്. Has received the national award for the best farmer twice. He has received the state best farmer Karshottama award once. പിന്നെ ഏഷ്യനെറ്റിൻ്റെയും നബാർഡിൻ്റെയും നിരവധി കർഷക പുരസ്കാരങ്ങളുടെ ഒരു ഉടമയായിരുന്നു സിബി. അൺഫോർച്ചുനേറ്റ്ലി 2019 ജൂൺ 11th ഹി ലെഫ്റ്റ് അസ് ഇൻ ആൻ ആക്സിഡൻറ്റ്. സോ ഫ്രം ദെയർ ഓൺ എന്നെ സംബന്ധിച്ച് ഞാൻ ആ ലെഗസി ഒന്ന് കണ്ടിന്യൂ ചെയ്യാൻ സിബ്ജേട്ടൻ്റെ ആഗ്രഹങ്ങൾ, ഹി ലെഫ്റ്റ് വിത്ത് ലോട്ട് ഓഫ് ഡ്രീംസ് അൺഫുൾഫിൽഡ്. ഞാൻ ഇന്ന് സിബി കല്ലിങ്കലിൻ്റെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും മുന്നോട്ട് കൊണ്ടുപോകുന്നതിൻ്റെ ഒരു യാത്രയിലാണ് ഞാൻ ഇപ്പം നിൽക്കുന്നത്. എൻ്റെ ഈ ഫാമിൻ്റെ പേര് കല്ലിങ്കൽ പ്ലാന്റേഷൻ എന്നാണ്. ഞങ്ങളുടെ ഈ ഫാം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരു മിക്സഡ് ഫാമാണ്, ഒരു ഇൻറ്റഗ്രേറ്റഡ് ഫാമാണ്. നമുക്ക് അതിൽ മെയിൻ ക്രോപ്സ് കോക്കനട്ട്, അർക്കിനട്ട്, നട്ട്മെഗ് ആണ്. അതിൻ്റെ മെയിൻ പെപ്പറും ഉണ്ട്. ഈ 4 മെയിൻ ക്രോപ്സ്. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് വാഴയുണ്ട്, പച്ചക്കറിയുണ്ട്, പൈനാപ്പിൾ, കോഫി, കൊക്കോ, അങ്ങനെ കുറച്ച് ക്രോപ്സ് ഈ ഒരു പറമ്പിലുണ്ട്. ഇത് കൂടാതെ എനിക്ക് റബ്ബറുണ്ട്. ദെൻ ഇതൊന്നല്ലാതെ അടിമാലിയിൽ എനിക്ക് ഒരു 6 ലീസിനെടുത്തിട്ട് ഞാൻ കാടമം, കോഫി ആൻഡ് പെപ്പർ അവിടെയും ചെയ്യുന്നുണ്ട്. സോ ദിസ് ഇസ് വാട്ട് കല്ലിങ്കൽ പ്ലാന്റേഷൻ ഇസ് ടുഡേ. I have 2 children. My daughter is doing her BR and my son is studying in 7th standard. Nammada naattil innoru concept vechirunga oru innoru nammal oru 100 kuttiyalodu nammal choikkuvaana etra perku oru karshagan aavan aagrahikkunnundo oru career to take up agriculture as a career choichittundengil ee oru varshathinu munpaanengil 99.99% kuttiyalum paraya njan kaarkum krishi ishtalla ennaanu adennu vechittundengi adinte main reason nammada oru income aanu nammal chindikkumbo namukku oru കർഷകൻ ഒരിക്കലും ഇപ്പോൾ ഒരു ഡോക്ടർ ആണെങ്കിലും ഒരു എഞ്ചിനീയറിംഗ് ആണെങ്കിലും എഞ്ചിനീയർ ആണെങ്കിലും ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ഒരു വാട്ട് എവർ വൈറ്റ് കോളർ ജോബ് ഹീസ് ഹാവിങ് ആൻ ഒരു പറഞ്ഞ ഒരു കറക്റ്റായിട്ടൊരു സാലറി കിട്ടും, ഒരു വരുമാനമുണ്ട്, ഹീസ് ഹാവിങ് എൻ ഇൻകം. ഒരു കർഷകൻ അങ്ങനെ ഒരു ഇൻകം എന്ന് പറയാനില്ല. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു തേങ്ങ എടുത്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ജാതിക്ക എടുത്തോ ഒരു ഏലയ്ക്ക് എടുത്ത് കുരുമ സംബഡി ഡിസൈഡ്സ് ദ പ്രൈസ് ഫോർ എസ്. നമ്മൾ ഓൾവേസ് അറ്റ് ദി മേഴ്സി ഓഫ് സംബഡി ആണ്. ബട്ട് ആസ് എ ഫാർമർ ഐ ക്യാൻ ഷുവർലി ടെൽ യു, ഒരു കർഷകൻ നന്നായി ആലോചിച്ചും ചിന്തിച്ചും പ്ലാൻ ചെയ്തിട്ട് നമ്മൾ കൃഷി ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും കൃഷി ഒരു ലാഭകരമായ ഒരു മേഖലയാണ്. ഞാനൊരു ചെറിയൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞത് എങ്ങനെയാണ് കല്ലിങ്കൽ പ്ലാന്റേഷൻ ഇത് എന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന്. ഫോർ എക്സാമ്പിൾ, നമ്മൾ തേങ്ങ ഇട്ട് കഴിയുമ്പോൾ ഞങ്ങൾ നല്ല തേങ്ങ, അതിൽ നമുക്കൊരു 100 ഉണ്ടെങ്കിൽ അതിലൊരു 60 നല്ല തേങ്ങ, നല്ല സൈസും നല്ല തെങ്ങിൻ്റെയൊക്കെ തേങ്ങ നമ്മളെടുത്തിട്ട് അത് പാകും. പാകിയിട്ട് നമ്മളത് മുളച്ച് കഴിയുമ്പോൾ നമ്മൾ ഗ്രോ ബാഗിലാക്കി തെങ്ങും തൈ കൊടുക്കും. സെയിം വേ ആണെങ്കിൽ അടക്കയാണെങ്കിലും നമ്മൾ നല്ല അടക്കിയെടുത്ത് വിത്ത് അടക്കിയാക്കിയെടുത്ത് നമ്മളത് തൈയാക്കി കൊടുക്കും. ജാതിയുടെ നല്ല ഇനങ്ങൾ നോക്കി നമ്മൾ ബഡ് ചെയ്ത് വി ഹാവ് 12 ഓഫ് നട്ട്മേക്ക്, അല്ലെങ്കിൽ 1 to 12, അങ്ങനെ ഒരു 12 ഓഫ് നട്ട്മേഗ് നമ്മൾ ബഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സോ നമ്മൾക്ക് ഒരു തേങ്ങയ്ക്ക് 20 കിട്ടുന്ന സ്ഥാനത്ത് ഇന്ന് എനിക്കൊരു തെങ്ങും തൈക്ക് 120 കിട്ടും. ആസ് എ ഫാർമർ ഐ ആം സക്സസ്ഫുൾ. എന്തുകൊണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഒരു 20 തേങ്ങയ്ക്ക് ഞാൻ എൻ്റെ മാർക്കറ്റിൽ എനിക്ക് തേങ്ങ കൊടുക്കാൻ പറ്റുന്നത് 120. അതിലെനിക്ക് എക്സ്പെൻസസ് ഉണ്ടാവും, ചകിരിച്ചോറ് വേണം, നനയ്ക്കണം, ഇതെല്ലാം ഉണ്ടെങ്കിലും എനിക്ക് എങ്ങനെ നോക്കിയാൽ ഒരു തെങ്ങും തൈമ ഒരു നിശ്ചിത എമൗണ്ട് ഒരു ലാഭം എനിക്കുണ്ട്. സോ അത് നമ്മൾ ആ ഒരു കർഷകൻ ആ ലെവലിലേക്ക് വരും, മൂല്യവർദ്ധന വാല്യൂ ആഡഡിലേക്ക് നമുക്കൊരു കർഷകന് കടക്കാൻ പറ്റിയെങ്കിൽ അവൻ ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ സാമ്പത്തികമായിട്ട് നമുക്ക് ഉയരാൻ പറ്റുള്ളൂ. എനിക്ക് എൻ്റെ മോനുണ്ട്, എൻ്റെ മോനെ എനിക്ക് ആഗ്രഹമുണ്ട് ഒരു കർഷകനായിട്ട് വരണമെന്ന്. എനിക്ക് നല്ല ആഗ്രഹമുണ്ട് വിദ്യാസമ്പന്നനായ ഒരു കർഷകരായിട്ട് അവർ വരണം. ബിക്കോസ് ഈ ഒരു മേഖലയിൽ ആരും ഇല്ലാണ്ടിരിക്കുവാണെങ്കിൽ ഫുഡ് നമുക്ക് കിട്ടാൻ ഒരു മാർഗ്ഗമല്ല. ഒരു കർഷകനെ ഒരു ഒരു എന്താ പറയുക, ഒരു നാടിൻ്റെ സമ്പത്താണ് ഒരു കർഷകൻ. അവൻ ഭക്ഷണം ഉണ്ടാക്കിയില്ലെങ്കിൽ നമ്മൾ പട്ടിണിയിൽ നമ്മുടെ രാജ്യം പോകില്ല. അതുകൊണ്ട് നമ്മൾ വി ഹാവ് ടു ഹാവ് ഫാമേഴ്സ് ആൻഡ് ആ ഫാമർ നമ്മൾ ഇമ്പോർട്ടൻസും കൊടുത്ത് നമ്മൾ അവരെ നമ്മൾ എന്താ പറയുക റെസ്പെക്റ്റും ചെയ്ത് അവരെ നമ്മൾ ഉയർത്തിക്കൊണ്ടത് ഒരു നാടിൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ്.
ഫാം ഫേസ് എന്ന ഒരു പ്രൊജക്റ്റും കൊണ്ടാണ് ഇപ്പോൾ സർ വന്നിട്ടുള്ളത്. ഐ വിഷ് ദെം ഓൾ ദി ബെസ്റ്റ്. ആദ്യം തന്നെ അവരുടെ ഒരു കോൺസെപ്റ്റ് അനുസരിച്ച് അവർ ഫാമേഴ്സിൻ്റെ ഒരു ലിഫ്റ്റാണ് അവർ ആഗ്രഹിക്കുന്നത്. അവരുടെ ഫേസ് ഒന്ന് പുറത്തേക്ക് കൊണ്ടുവരാൻ, ഒരു ഫാർമർക്ക് ബെറ്റർ പ്രൈസിങ് കൊടുക്കാൻ പറ്റുമെന്നാണ് അവരുടെ ഒരു കോൺസെപ്റ്റ്. ഇപ്പം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം. ഐ വിഷ് ദം ഓൾ ദി ബെസ്റ്റ് ആൻഡ് ഫ്രം മൈ സൈഡ് വാട്ട് എവർ ഐ ക്യാൻ ഡു ഐ വിൽ ഷുവർലി വിൽ ഹെൽപ്പ് യു അലോട്ട്.